എന്നാ നിങ്ങൾ ചെല്ലേ, ഉച്ച കഴിഞ്ഞ് പ്രെയർ ഹാളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. ഏത്? ആ എന്നാ വിട്ടോ. എന്നതാടാ ദാവീദേ, നീ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ? എവിടെയാ പുട്ടി പെണ്ണ്? വാ, അവക്ക് എന്നാ തന്നെ കഴപ്പായിരുന്നു. അവള് തന്നെ പറയും, വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട, പാതി ജീവനുള്ളു ഇപ്പൊ തന്നെ. എന്നാ പണിയാ മോളെ കാണിച്ച്? കരയല്ലേ, കരയല്ലേ. ഒരുത്തനെ കൊല്ലാൻ ധൈര്യം കാണിച്ചോളാന്ന് വയ്ക്കണത് കാറന്നേ. കൂട്ടുകാരോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ? നിന്റെ ജീവിതം, നിന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖം, അതൊന്നും ഓർമ്മ വന്നില്ലേ നിനക്ക്? പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടി അവൻ അർച്ചനെ അറിയുകയല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോ നടന്ന സത്യം മുഴുവൻ നിഷേധിച്ച് നുണ തന്നെ ഉറക്കം വിളിച്ച് പറയുന്നത് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. കൊല്ലം തന്നെ തീരുമാനിച്ചാ ഞാൻ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അർച്ചനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. അവനല്ല അവനെ കൊന്നത്. ആരാ? ഓ കുഞ്ഞ്, മുമ്പൂടെ വന്നിട്ടില്ലല്ലോ. മെഡിക്കലില് പഠിക്കുന്ന ചെല്ല് ചെല്ല്, വലിയ സാർ മുകളിലിരിപ്പുണ്ട്. എനിക്ക് തോന്നിയുള്ളൂ ഞാൻ കൊന്നിട്ടില്ലെന്ന്. ആരോട് പറയണമെന്നും അറിയില്ലായിരുന്നു. ഇവിടേക്ക് പോരാൻ തീരുമാനിച്ചു, അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് കരോളിച്ചിരിക്കുക. എത്ര കാലം? പോലീസ് അറിഞ്ഞു കഴിഞ്ഞു, ഇന്ന് അവരിവിടെ എത്തും. നിന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുക, കൂട്ടത്തിൽ അതിന്റെ പേരിൽ അച്ഛനെ ഒന്ന് അവമാനിക്കുക. മോളിൽ നിന്നുള്ള ഓർഡർ അതാ. അത് വേണ്ടിച്ചായ ഞാൻ സറണ്ടർ ആകാം. നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പോലീസിൽ പറയും. വിശ്വസിക്കുകയല്ല, തന്നെയല്ല നീ തന്നെയാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ പോലീസിന് താല്പര്യമുണ്ട്. നീ അവിടെ ഉപേക്ഷിച്ച കത്തിയാ പ്രധാന തെളിവ്. അതിൽ ബെന്നിപ്പോളിന്റെ രക്തക്കര കണ്ടതായിട്ട് FIR ഉണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? അവര് തീരുമാനിച്ചു കഴിഞ്ഞു പ്രതിയെ. നിക്കട്ടെ, ഇപ്പൊ ചെന്ന് ചാടിക്കൊടുക്കണ്ട. അച്ഛോ, ഞാനിവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോവാ, കുറച്ചാണ് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിക്കട്ടെ. ഇവളല്ല കൊന്നതെന്നുള്ള സത്യം തെളിയണം ദാവീദ്. തെളിയണം, തെളിയിച്ചേ മതിയാവും. ഈ പെങ്കൊച്ചിനെ ഞാൻ എങ്ങാണ്ടോ കണ്ട് പരിചയമുണ്ടല്ലോ. അതിന് അമ്മാമ്മച്ച് കുവൈറ്റിൽ പോയിട്ടുണ്ടോ? ഈ കൊച്ചു ജനിച്ചത് നമ്മളെ നോക്കാൻ അവിടെ ഇല്ലയോ? എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, ഈ കൊച്ചിത് എവിടത്തെയാന്ന? കരിമറ്റത്തെ. അവിടത്തെ റോസാമേലുവ നമ്മുടെ പരുത്തിക്കാട്ട ആൻഡോ ചായം കിട്ടിയിരിക്കുന്നേ. കരിമറ്റത്തെ പെമ്പിളരെന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാം ഇതുപോലെ ഇരിക്കും. ഈ കണ്ണും മുഖവും ഇതേപോലെ ഇരിക്കുന്ന എത്ര എണ്ണം അവിടെ നിക്കുന്നറിയോ? അമ്മാമ്മച്ചി വന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ. കൊച്ചിന്റെ തന്തയും തള്ളയും തമ്മി മുട്ടം വഴക്ക് നടക്കുക. ഇതിന്റെ അവകാശത്തെ ചുതി അടിയാ. ഇവിടെ അപ്പനൊരു പാവ. തള്ളയുടെ വീട്ടുകാര് കൊച്ചിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നുള്ള പേടിയിലായാണ്. ഒരു രണ്ടു മൂന്ന് ദിവസം അരമനയിൽ തിരുമേനുമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന അത്ര സമയം ഇവിടെ നിർത്തിയാ മതി. ആരും ഒന്ന് ചോദിച്ചാലും കൊച്ചിവിടെയുള്ള കാര്യം പറഞ്ഞേക്കരുത് കേട്ടോ. അമ്മാമിച്ചി ദാണ്ടേ, പോലീസ് വന്ന് ചോദിച്ചാലും കൊച്ചു വിടില്ലെന്ന് പറയാവൂ. പോലീസോ?
ആ പോലീസ് പോലീസിന്റെ വേഷമിട്ട് കൗമാരി വരുവേ. പിന്നെ ഇങ്ങ വരട്ടെ, ചൂരലെടുക്കും ഞാൻ. അപ്പൊ പറഞ്ഞ പോലെ ഞാനും ഇറങ്ങു വന്നേ. അല്ല, പടത്തിൽ വന്ന അപ്പു ഇഷ്ടം കഴിക്കാതെ എങ്ങനെയാ? അതൊരു പതിവാ. നിനക്ക് ഞാൻ പോണ വഴി മട്ടൻ ബിരിയാണി മേടിച്ചുതരാം. ചേർന്ന് പോണ്ടിട വല്ലേനക്കേട് ഉണ്ടായാ ഞാൻ വിളിക്കും, നീ ചടേന്ന് ഇങ്ങ വന്നേക്കോ. ആ മടത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ലാത്തതാ. വാ വച്ചേ. പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ, ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞെ. ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ കൊടുവാളിൽ എന്നെ വെട്ടു, അതെനം കടുവായ. നോക്കി കണ്ടുക്ക് നിന്നോണം, ഞാൻ പൊക്കോട്ടെ. എന്നാ ചെന്നാട്ടെ. നമസ്കാരം സാർ. നിന്റെ സാറ് തന്നെടാ, അപ്പിടാൻ മുട്ടിട്ട് ഓടു വന്നോ? നിന്റെ സാറ് കൊടുത്ത പണിന്റെ ഏതാണ്ട് അപ്പിട്ട പോലെയാ. നീ വെറുതെ തിങ്ക് ചെയ്യണ്ട, നീ ഏത് കാറിട്ടാലും ഞാൻ അടി അടിക്കോ അടിക്കല്ലേ. ഞാൻ ഫുള്ളാ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളാണേ ഫുള്ളാണേ കുഞ്ഞച്ചൻ, ഫുള്ളാണേ ഫുള്ളാണേ. തനിക്ക് ഒന്നേ പറയട്ടെ, ഇതെന്നെ യൂണിഫോമില് ഒന്ന് ഇരിക്കുന്നോ? തന്നെ ഒന്ന് ഇരുത്തി, അതിന്ന് ആദ്യം ഞാനും നെനയിക്കട്ടെ. വാ. അപ്പൊ എനിക്കിടണ്ട. അപ്പൊ കുഞ്ഞച്ചന്റെ ഇടല്ലേ. ഡിക്കേ, താൻ എനിക്കെട്ടൊന്ന് പണിഞ്ഞു. ഞാനോ? ഞാൻ സാറിട്ട് എന്നാ പണിയാനോ? പൊട്ടം കളിക്കല്ലേ. മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരുടെയും വായിക്കിടക്കുന്ന തെറി മുഴുവനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. താൻ ഒരുത്തം കാരണം. ഡിക്കേ, താൻ ആ കൊച്ചിനെ ഇവിടെ കൊണ്ട് താത്തി. ഏത് കൊച്ചിന്? ഇയാൾക്ക് തന്നെ പറ്റി. ഡിക്കേ, ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മേലാഞ്ഞിട്ടല്ല. തന്റെ വണ്ടി ഹൈറേഞ്ച് റോഡിൽ കിഴക്കമല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം. താൻ എവിടെ വേണേലും കൊണ്ട പാത്തു വെച്ചോ, പക്ഷേ വിത്തിൻ അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും. ചതിയാ താൻ കാണിച്ചത്. വിശ്വസ്തനായ കൂട്ടുകാരൻ, അങ്ങനെ കണ്ടതിന്റെ പേരില്ല. തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത്. സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണന്റെ കൈക്ക് വരും. കിട്ടുമ്പോ ചവിട്ടിയതിന്റെ നാവി ഞാൻ കലക്കുകയും ചെയ്യും. താൻ പറിക്കും, പഴം പറിക്കും. തന്റെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോർത്തിയെടുത്തിട്ട് ഞാൻ ട്രഷറി കൊള്ള ചെയ്തിട്ടൊന്നുമില്ല. ഒരു ക്രിമിനലിനെയും രക്ഷപ്പെടുത്തിട്ടില്ല. ഷീ ഈസ് എ ക്രിമിനൽ, ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് താൻ പറയും, തന്റെ ഡിപ്പാർട്ട്മെന്റ് പറയും, എന്നിട്ട് അതിനുള്ള തെളിവുകളും നടത്തും. സത്യം അതല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യുകയും ചെയ്യും. ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും. ഇത് പക്ഷേ ഡേവിഡ് സത്യം അറിഞ്ഞുപോയി. ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവി ദാ യുദ്ധം ചെയ്യാൻ പോകുന്നേ. കവണെ കല്ലുവെച്ച് ഞാൻ നേറ്റിക്കടിക്കും. ബെന്നി പോളിന്റെ മുറി നിന്ന് കണ്ടെടുത്ത കത്തി, അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി. അതിൽ ബെന്നി പോളിന്റെ രക്തക്കറ കണ്ടു എന്ന് FIR എഴുതി ചേർത്ത ആ തന്തയില്ലാ കഴിവേറുന്ന മോന്റെയും, അവനെ കൊണ്ട് ആ മറ്റേ പണി ജയിച്ച ആ ഏമാന്റെയും. അവൻ ആരും ആയിക്കോട്ടെ, ചെന്ന് പറഞ്ഞേ. നിയമത്തിന്റെ കണ്ണാടിച്ചിലിലൂടെ സത്യം പുറത്തു വരുന്നത് വരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. ആ സംരക്ഷണ വലയം ഭേദിച്ച് അവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്നു രാജഗോപാല അതോണ്ടേ. ഇയാളതേ ഇച്ചിരക്കൂടെ മൂക്കണം.